നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരറിയാൻ്റെ ലൈവ് ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് തിരുവനന്തപുരത്തിൻ്റെ നിയുക്ത മേയർ എസ് ആര്യ രാജേന്ദ്രനാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണം എന്ന ബഹുമതിക്ക് അർഹ കൂടിയായിട്ടുണ്ട്. ആര്യ നേരറിയാനോട് ആര്യയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ ജീവിതങ്ങളൊപ്പം രാഷ്ട്രീയ അനുഭവങ്ങൾ എന്നിവ നമ്മോടൊപ്പം ഇപ്പോൾ പങ്കുവെക്കുന്നു. വളരെയധികം അഭിനന്ദനം. ആര്യ, ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളാണെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലും നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്, രാഷ്ട്രീയമായൊരു പക്വതയിലേക്ക് വരേണ്ട പ്രായമാണോ ഇത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പക്വതയിൽ എത്തേണ്ട പ്രായമാണോ? ഇങ്ങനെ ഒരു കുട്ടിയെ പഠന സമയത്ത് ഇത്രയും ഒരു അധിക ഭാരം ഏൽപ്പിക്കുന്ന ഒരു പദവി നൽകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന, എങ്ങനെ പ്രതികരിക്കുന്നതിനോട്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല നിലവിൽ. അപ്പോൾ അതിനുശേഷമായിരിക്കും മറ്റേ ആ പദവിയോട് സംബന്ധിച്ച കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും പറയേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട് എന്നുള്ളത് ചില മാധ്യമ പ്രവർത്തകർ തന്നെ, അവരുടെ സുഹൃത്തുക്കൾ തന്നെ അത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ പക്വത തീരുമാനിക്കപ്പെടുന്നത് അയാളുടെ വയസ്സിൽ നിന്നല്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. മമ്മൂക്ക തന്നെ പറഞ്ഞതുപോലെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ പാർട്ടി അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പക്വതയോട് പെരുമാറുമെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നില്ല. പ്രവർത്തനത്തിലൂടി അവർക്കുള്ള മറുപടി കൊടുക്കാം എന്ന് തന്നെയാണ് ഉറച്ച തീരുമാനം തന്നെയാണുള്ളത്. അത് 21 വയസ്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞ ഏജ് ഇസ് നോട്ട് നമ്പർ എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വരുന്നത്. എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നീ ഭാരവാഹിത്വങ്ങളൊക്കെ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് സജീവമായ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു. പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ പറയുന്നത് പഠിക്കാൻ വിടുന്ന സമയങ്ങളിൽ പഠിക്കുക, അത് മാത്രമാക്കുക, നല്ലൊരു ജോലി നേടുക എന്നുള്ളതിലേക്ക് പൊതു ചർച്ചയും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആര്യ തിരുവനന്തപുരം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൻ്റെ ഒരു സുപ്രധാന പദവിയിലേക്ക് എത്താൻ പോകുന്നു എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇപ്പോൾ പഠിക്കുന്ന കാലങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം അല്ലെങ്കിൽ പൊതുരംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന എൻ്റെ അനുഭവം? തീർച്ചയായിട്ടും സംഘടനാ രംഗത്ത് നിന്നിട്ടുള്ള അനുഭവം തന്നെയാണ് പ്രവർത്തന, ആ പ്രവർത്തന പരിചയം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിലും അത് കഴിഞ്ഞിട്ട് ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളിലൊക്കെ കരുത്തായിട്ടുള്ളത് സംഘടനാ രംഗത്തുള്ള ബാലസംഘമായും എസ് എഫ് ഐയായും നിൽക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ പഠനം മാറ്റിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ രാഷ്ട്രീയം മാറ്റിവെച്ച് പഠനം നടത്തുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ തീർച്ചയായിട്ടും എസ് എഫ് ഐ ആയി നിൽക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ സമര സംഘടനയാണ്. അപ്പോൾ തീർച്ചയായും സമരത്തിലടക്കം പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്കെതിരെ നടക്കുന്ന, ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയമടക്കം വരുന്ന സമയത്ത് വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോലും പ്രതികരിക്കുന്ന സംഘടനയായി എസ് എഫ് ഐ മാറുകയാണ്. അതുപോലെ തന്നെ ബാലസംഘവും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പഠനത്തിനോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തി തന്നെയാണ് രാഷ്ട്രീയ ഇതിലേക്ക് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. പഠിക്കുക, ഇതിനോടൊപ്പം പഠിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആര്യ എന്നുള്ള വ്യക്തിയാണ്. പഠിക്കുക എന്നുള്ളത് കൈകാര്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആര്യ എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ആര്യയ്ക്ക് അത് കഴിയുമെങ്കിൽ സമൂഹത്തിന് അതിനൊരു പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി. സമൂഹം ആര്യ അതിൽ ആശങ്കപ്പെടുന്നില്ല എങ്കിൽ സമൂഹം അതിനെന്തിനാണ് ആശങ്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അതിന് പറയണം. രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രം ബാക്കിയിരിക്കുന്നു. അതായത് യുവാക്കൾ അല്ലെങ്കിൽ യുവസമൂഹം എന്ന് പറയുന്നത് പൊതുവെ രാഷ്ട്രീയവാദത്തിൻ്റെ വക്താക്കളായി മാറുന്നു എന്നുള്ള വലിയൊരു പ്രചരണം അല്ലെങ്കിൽ അത്രയും സത്യം നിൽക്കുന്നുണ്ട്. നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയവാദമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ആര്യയെ പോലെയുള്ള ആൾക്കാരെ, താരതമ്യേന പ്രായം കുറഞ്ഞവരെ, വിദ്യാർത്ഥിനികളെ, വിദ്യാർത്ഥികളെ, യുവാക്കളെയൊക്കെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്ന സി പി ഐ എമ്മിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിക്കൊപ്പം തന്നെ ആര്യയ്ക്ക് ഇപ്പോൾ പ്രധാനമായ ഇത്തരത്തിലുള്ളൊരു പദവി ഏൽപ്പിക്കുമ്പോൾ അതൊരു പ്രിവിലേജ് ക്ലാസ്സിൽ ലഭിക്കുന്ന പദവി, അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് പദവി തരുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് സി പി ഐ എം പറയുന്നത് ആര്യയുടെ സംഘടനാപരമായ അനുഭവങ്ങൾ മുന്നിൽ കൊണ്ട്, രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദവി ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ രണ്ട് തവണയുള്ള, അതായത് 10 വർഷം മുമ്പുള്ള ഒരു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് മുതലുള്ള അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ആ സമയം മുതൽ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ളതും അതിനു മുൻപുള്ള, ആ സമയത്ത് വളരെ ചെറിയ കുട്ടിയാണ്, ഇതിലും ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും പോകുന്ന സമയത്ത് എൻ്റെ വാർഡിനകത്ത് എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു മുൻധാരണ എനിക്കുണ്ട് ആ സമയത്ത്. ആ ഒരു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കൃത്യമായി പറയാൻ വികസന ലക്ഷ്യങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങൾ, ഏറ്റെടുത്തിട്ടുള്ള വികസനങ്ങളുണ്ട്, ഇനി സ്വപ്നം കാണുന്ന തരത്തിൽ വികസന ലക്ഷ്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് മത്സരിക്കുക എന്ന് പറയുന്നതും അതുപോലെ ജനപ്രതിനിധിയാവുക എന്നുള്ളതും ഒരു യുവജനത്തിൻ്റെ ഭാഗമായി, ഒരു യുവതയുടെ ഭാഗമായൊക്കെ നിൽക്കുന്ന സമയത്തും ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു വലിയ അഭിപ്രായമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ, ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരായി മാറുന്ന
എന്നതാണ് ഇടതുപക്ഷത്തിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ പ്രസ്ഥാനത്തിനേക്കാൾ വേർതിരിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര നടനായിട്ടുള്ള ശ്രീ ഇന്ദ്രൻസിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇടതുപക്ഷം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അപ്പൊ അദ്ദേഹം വളരെ തമാശ എന്നുള്ള രൂപേണ ഒരു വലിയ ഒരു മെസ്സേജ് അവിടെ കൊടുക്കുകയാണ്. മറ്റൊന്നും സംഭവിക്കാനില്ല, ഇതിനൊക്കെ എതിരെ ആരാണ് പ്രതികരിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ജനദ്രോഹങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനം മാറിയത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ, നമുക്കറിയുന്നത് പോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരം, ജനങ്ങളുടെ ഇടയിൽ കിട്ടിയിട്ടുള്ള അംഗീകാരവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാന ചോദ്യം എന്ന് പറഞ്ഞാൽ, രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 100 മാതൃകാ നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ്. വികസന പദ്ധതികൾ കൊണ്ട് മറ്റു കാര്യങ്ങൾ നടപ്പാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് വിഭാവനം ചെയ്യേണ്ടതുണ്ട്. ഇത്രയും ഈ മേയർ പോലെയുള്ള ഒരു സുപ്രധാനമായ ഒരു പദവിയിലേക്ക് വരുമ്പോൾ ഈ 100 രാജ്യത്ത് പ്രധാനപ്പെട്ട 100 നഗരങ്ങളൊന്നായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള വികസന സങ്കല്പങ്ങൾ, ആശയങ്ങൾ നമുക്ക് സമൂഹവുമായി പങ്കുവെക്കാനുള്ള ആശയങ്ങൾ എന്താണ്, എന്തായിരിക്കണം വികസനം എന്നുള്ളത്? വാർഡിനകത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകടന പത്രികയിൽ ഒരു കൗൺസിലറായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാദേശികമായി ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവുക, ഏറ്റവും വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത് മാലിന്യം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ മാലിന്യങ്ങൾ മുക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എങ്കിൽ പോലും അവർ തന്നെയാണ് ഇത് ഒരു നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല. മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാം, മാലിന്യങ്ങൾ എങ്ങനെ നിക്ഷേപിക്കാം, മാലിന്യങ്ങൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റാം എന്നുള്ളതിലൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോൾ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. ബോധവൽക്കരിക്കുക, ഇപ്പോൾ ഒരു ആരോഗ്യ രംഗത്ത് നമുക്കറിയാം, ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഒരുപാട് മുന്നിലാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയത്തും കോവിഡ് വന്ന സാഹചര്യത്തിൽ എല്ലാ ആശുപത്രികളിലേക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മറ്റ് ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് പോകാൻ വേണ്ടി അവരൊരു മടി കാണിക്കുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോവിഡ് ഉണ്ടാകും എന്നുള്ളൊരു മുൻധാരണ, അവർക്കൊരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട് മനസ്സിൽ. അപ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ രോഗങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് അതിനുവേണ്ടി ഒരു സഹായം നൽകുന്നതിന് വേണ്ടി പ്രാഥമികമായ പ്രാദേശിക തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഉണ്ടാവേണ്ടത് നല്ലതാണ്. അത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ, ഒരുപക്ഷെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എപ്പോഴും എത്തിച്ചെല്ലാൻ കഴിയുന്നൊരു നല്ല സ്ഥലത്ത് അത് ഉണ്ടാവുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം തന്നെയാണ്. പിന്നെ യുവജനങ്ങളെ സംബന്ധിച്ച് വാർഡിനകത്തും തൊഴിലില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണല്ലോ. കേന്ദ്ര സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് എല്ലാവർക്കും തൊഴിൽ എന്നുള്ളൊരു ഒരു ഇതുണ്ടായി, ഒരു മുദ്രാവാക്യം അവർ ഉയർത്തിയിരുന്നു. എന്നാൽ അതിന് നേരെ തിരിച്ചുള്ള, അതിനെതിരെ ആണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക എന്നുള്ളതൊരു ലക്ഷ്യം തന്നെയാണ്. അത് വാർഡിനകത്ത് തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ സഹായിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വാർഡിനകത്തെ പൊതു പ്രവർത്തന കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം, അതിൽ നിന്ന് അവർക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കൂടി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യമാണ് വാർഡിനകത്ത് പൊതുവെ ആലോചിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണ്. അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെയാണ്, നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറ കൃത്യമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചോതുന്നല്ലേ ഇപ്പോൾ ഉള്ള ഭരണ കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും ലോകത്തെമ്പാടുമുണ്ടാകുന്ന ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ആര്യയുടെ സ്ഥാനാർത്ഥിത്വം, ആര്യയുടെ തെരഞ്ഞെടുപ്പ് വിജയം, ഒപ്പം ഈ ഒരു സുപ്രധാനമായ പദവി, ഇത്തരത്തിൽ യുവാക്കളെ, വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും കൃത്യമായ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ഒരു നിദർശനമായി മാറും എന്ന് എങ്ങനെ പ്രതികരിക്കുന്നതിനുള്ളത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ വളരെ മാതൃകാപരമായി LDFന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ബാലസംഘം പ്രവർത്തകരുണ്ട്. അതുപോലെ SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർ, ഒരു യുവതലമുറ വലിയ രീതിയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പ്രായം കൊണ്ട് അതിനപ്പുറത്തേക്ക് അവർക്കെല്ലാം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ ജനങ്ങളെ ജനപ്രതിനിധിയായി കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരായി അവർ മാറുന്നു എന്ന് പറയുന്നതിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൽ പലരും വിജയിച്ചവരാണ്. ഇപ്പോൾ SFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മത്സരിച്ചവരുണ്ട്, SFI പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ മത്സരിച്ചവരുണ്ട്, DYFI സഖാക്കളുണ്ട്, കോർപ്പറേഷനിൽ തന്നെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി യുവജനങ്ങൾ, ഇപ്പോൾ ഞാൻ എന്ന വ്യക്തിക്കപ്പുറത്തേക്ക് ഇപ്പോൾ വഞ്ചൂരിൽ ഗായത്രി, കണ്ണമ്മൂലയിൽ ശരണ്യ, അതോടൊപ്പം ആറ്റുകാലിൽ ഒരു BJP വാർഡ് പിടിച്ചെടുത്ത വളരെ DYFIയുടെ കരുത്തുറ്റ നേതാവായ ഒരുമിച്ച് സംഘടന, അത് ഉണ്ണിച്ചേട്ടൻ അടക്കമുള്ളവർ, സഖാവ് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഒരേ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായുണ്ട്, കൂടുതൽ സൗഹൃദമുള്ളവരാണ് ഇവരൊക്കെ.
അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇനിയും അങ്ങനെ ഒരു യുവതലമുറ വിദ്യാർത്ഥികൾ ഈ രംഗത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കണം, രാഷ്ട്രീയ കാഴ്ചപ്പാട് ശരിയാവണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി യുവജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി ആര്യ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നമ്മുടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ യുവതലമുറ രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടതിൻ്റെ വളരെ കൃത്യമായൊരു ബോധ്യം അത് നമ്മുടെ സമൂഹത്തിൽ ആര്യയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് അതോടൊപ്പം ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന നിയുക്ത മേയർ പദവിക്ക് കൂടി ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഉറച്ച രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവജന സംഘടനാ പ്രവർത്തക തന്നെയാണ് ആര്യ. ഏതായാലും ആര്യ നേരറിയാനോട് അവരുടെ മനസ്സ് തുറന്ന് നമുക്ക് വളരെയധികം നന്ദി പ്രേക്ഷകർക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്.